നായനാര് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ശക്തമായ ഭാഷയിൽ ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായനാരുടെ കാർട്ടൂൺ മോഡലുള്ള ചിത്രമാണ് ലീഡർ ഈ ചിറ്റുബുക്കിൽ വരച്ചുകൊണ്ടിരിക്കുന്നത്. പന്തളം സുധാകരൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, കവിയും ഗാനരചയിതാവും സമകാലിക സംഭവ വികാസങ്ങളെ എല്ലൊരു നർമ്മബോധത്തോടെ വിശകലനം ചെയ്യുന്നയാളുമാണ്. ആ ഗവൺമെൻറ്റിനെ കാലുമാറി അട്ടിമറിച്ച നമ്പാടം മാഷ് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കന്ന് കേരളത്തിലെ ബേബി എം എൽ എ മാരെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടില്ലായിരുന്നു. പന്തളം സുധാകരൻ സ്വന്തം ജീവിതകഥ പറയുകയാണിവിടെ. മുഖത്തടിച്ചതുപോലെ ടി കെ എം സെന്നോട് പറഞ്ഞത്, ഒരു കാരണവശാലും ഞാൻ സഹായിക്കുമില്ല, കരുണാകരൻ എന്നോട് അനീതി കാണിച്ചിരുന്നു. കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഏറെ സജീവമായ ഒരു കാലഘട്ടം. കെ എസ് യു എസ് എഫ് ഐ സംഘടനമാണ്, ആർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആ സംഘടന മാറി. രാഷ്ട്രീയത്തിലെ വമ്പന്മാരുടെ വാഴ്ചകളും വീഴ്ചകളും. കോൺഗ്രസ് ആയിട്ട് ഡി സി സി പ്രസിഡന്റാണ്, അവിടെ മത്സരിക്കാൻ ചെന്ന സ്ഥാനാർത്ഥിയോട് പറയാണ്, ഞാനും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, പാർട്ടി വിടുകയാണ് എന്ന് പറഞ്ഞത്. ഭരണകൂടത്തിലെ അണിയറ കഥകൾ. ശ്രീമതി ഗൗരിയമ്മ ഉൾപ്പെടെയുള്ളവർ മേശപ്പുറത്ത് കയറി നിന്നുകൊണ്ട് പ്രസംഗിച്ചത്, സ്പീക്കറെ ആക്ഷേപിച്ചതൊക്കെ ഒരു ചരിത്ര സംഭവമാണ്. വിസ്മരിക്കാനാവാത്ത വ്യക്തികൾ, സംഭവങ്ങൾ. ഞങ്ങളുടെ കോളേജിൽ ഒരു കൊലപാതകമുണ്ടാകുന്നു. നമ്മുടെ ഇന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ്റെ ഇളയ സഹോദരൻ ഭുവനേശ്വരൻ. പന്തളം സുധാകരൻ തൻ്റെ ജീവിതം വിവരിക്കുന്നു. ദാസേട്ടൻ ആ പാട്ടിൻ്റെ അവാർഡ് കൈപ്പറ്റുകയും ചെയ്തു. സത്യത്തിൽ ഒരു ദുഃഖമായിട്ട് തോന്നുന്നു, കാരണം അന്ന് ഉണ്ണിമേനോൻ വളരെ പോപ്പുലറായി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ സന്ദർഭത്തിൽ പാടിയ ഒരു നല്ല പാട്ടിന് അദ്ദേഹത്തിന് അവാർഡ് കൈമോശം വന്നു. ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30.